ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമുക്കിന്നൊരു അൺബോക്സിങ് വീഡിയോ കണ്ടാലോ. ഇന്ന് വ്ളോഗൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതേ ഒരു എയർ ഫ്രയറാണ്, നമുക്ക് ഹൗസ് വാർമിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു ഈ ഒരു എയർ ഫ്രയർ. അപ്പോൾ അപ്പോഴും മുതലേ ഞാനിത് അൺബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചതിന് ശേഷം റിവ്യൂ പറയുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചു. അങ്ങനെ ഉപയോഗിച്ചൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇമ്പെക്സിൻ്റെ എയർ ഫ്രയറാണ്. അപ്പോൾ ഇമ്പെക്സിൻ്റെ എയർ ഫ്രയറിൽ കുറേ വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാനും ഇതിൻ്റെ ഒരു എന്ന് പറയണത് സിസ്റ്റം പഠിച്ചെടുത്തത്. അപ്പോൾ ഇതിൻ്റെ വന്നേക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ഈ ഒരു എയർ ഫ്രയറിൽ 2 ഇയർ വാറണ്ടി ഉണ്ട്. പിന്നെ 4.5 ലിറ്റർ ആണ് കപ്പാസിറ്റി വന്നേക്കുന്നത്. പിന്നെ വന്നേക്കുന്ന ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും, പുറത്തേക്ക് കാണാൻ പറ്റും. പിന്നെ ഫ്രൈ ചെയ്യുക, റോസ്റ്റ് ചെയ്യുക, ഗ്രില്ല് ചെയ്യുക, ബേക്ക് ചെയ്യുക, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് കാണാം, ഇതിൻ്റെ ഒരു ഗ്ലാസ് കവറിങ് ഉണ്ട്, അത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാം. നമുക്ക് വന്നേക്കുന്ന കളറ് ഗ്രീനാണ് കേട്ടോ, ഒരു പേസ്റ്റൽ ഗ്രീൻ പോലത്തെ ഒരു കളറാണ്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഈ എയർ ഫ്രയർ യൂസ് ചെയ്യുന്നത് നമുക്ക് ഓയിലിൻ്റെ കൺസപ്ഷൻ കുറക്കുക എന്നുള്ളതാണല്ലോ. നമ്മളിപ്പോൾ ഹെൽത്തി ഫുഡ് എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നേക്കുവാണ് എല്ലാവരും തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടിയും നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എയർ ഫ്രയർ ഉപയോഗിക്കുന്നത്. അപ്പം ചില ആൾക്കാർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് കേട്ടോ. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തിട്ടും എണ്ണ നല്ലോണം ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാവില്ല. പിന്നെ നമ്മുടെ ഹെൽത്ത് വൈസ് ആണെങ്കിൽ സൂപ്പറാണ്, ഹെൽത്ത് നോക്കിയിട്ട് ഇതിലുണ്ടാക്കി കഴിക്കുവാണെങ്കിൽ അത് അടിപൊളിയാണ്. അപ്പം നമ്മുടെ ഇമ്പെക്സിൻ്റെ എയർ ഫ്രയർ ഇതാണ് കേട്ടോ, അൺബോക്സിങ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു പരീക്ഷണം കൂടെ നടത്താം. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഈ ഫ്രണ്ട് പോർഷനിലാണ് കേട്ടോ ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഇതേ ഇവിടെയാണ് ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 സെക്കൻഡ്സ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഇതുപോലെ വരും. എന്നിട്ട് അതിൽ തന്നെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലാം തന്നെ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഫിഷ് ഗ്രില്ല് ചെയ്യുക, പിന്നെ നമുക്ക് മഫിൻസ് ഉണ്ടാക്കാം, പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കമ്പനി തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് വേണേൽ ടൈമും അതുപോലെ തന്നെ ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഈ ഒരു മെനു വെച്ചിട്ട് ടൈമും ടെമ്പറേച്ചറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം അതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഏത് ഓപ്ഷനാണോ വേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ ഒരു ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ബട്ടണില്ലേ, ആ ഒരു ബട്ടൺ അനുസരിച്ച് പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മാറി മാറി വരികയും ചെയ്യും. പിന്നെ ഇതേ നമ്മുടെ എയർ ഫ്രയറിൻ്റെ അകത്തുള്ള ആ ഒരു ബാസ്ക്കറ്റില്ലേ, ഇത് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. അതിന് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ ഇതിനൊരു ചെറിയൊരു എന്ന് പറയേണ്ടത് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഹീറ്റ് താഴെ മുകളിലൊക്കെ കിട്ടാവുന്ന രീതിയിലാണുള്ളത്. പിന്നെ നമുക്ക് ക്ലീനിങ്ങും കുറച്ചുകൂടി എളുപ്പമാണ്. ഇതൊരു നോൺ സ്റ്റിക് ടൈപ്പാണ് കേട്ടോ, ഈ ഒരു ബാസ്ക്കറ്റ് വന്നിരിക്കുന്ന ഒരു നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു മെറ്റലില്ലേ, ആ ഒരു മെറ്റലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലാസ്. അപ്പം നമുക്ക് അകത്തേക്ക് കാണാം, ഫ്രൈ ചെയ്യുന്നതാണോ ഗ്രില്ല് ചെയ്യാൻ വെച്ചതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഇതെന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. മെയിനായിട്ട് അതാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ എയർ ഫ്രയറിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ നെറ്റ് കൊടുത്തേക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പാറ്റിയോ പ്രാണിയോ കയറിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാത്ത സമയത്ത് അതിൽ കയറിയിരുന്ന നമ്മൾ അറിയില്ലല്ലോ, ഇതിൻ്റെ മോൾ പോർഷനിലൊക്കെ പോയിരുന്ന അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ കൂടെ തന്നെ അങ്ങോട്ട് പൊരിഞ്ഞു വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നെറ്റ് തന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പേ ഒന്ന് കഴുകണം, ഞാൻ ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മളിന്ന് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇതിലുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ നമ്മുടെ വേർഷൻ ഓഫ് ഗ്രില്ലിംഗ് മസാലയൊക്കെ തേച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ കുറച്ച് മല്ലിയില, പുതിനയില എല്ലാം കൂടെ ഒന്ന് അരച്ച് മുളകും മഞ്ഞളും ഉപ്പും ഒക്കെ തേച്ച് ഒരു മുട്ടയുടെ വെള്ളയും കുറച്ച് കോൺഫ്ലോറും കൂടിയും ചേർത്തിട്ട് പുരട്ടി വെച്ചതാണ് ഒരു അരമണിക്കൂർ മുന്നേ. അപ്പം നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ ആ ഒരു ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യേണ്ടതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ചിക്കൻ ഫ്രൈയുടെ ആ ഓപ്ഷൻ നമുക്കിങ്ങനെ ആ ഒരു മാനുവൽ ബുക്കിൻ്റെ ഒരു ഇതുണ്ട്, സിമ്പലുണ്ട്. ആ സിമ്പിൾ അമർത്തി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആ ഒരു പറയേണ്ടത് ഇത് മാറി മാറി വരും, ആ മെനു മാറി മാറി വരും. അപ്പം നമുക്ക് ആ ചിക്കൻ ഫ്രൈയുടെ എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പിന്നെ ബട്ടൺ അമർത്തി കൊടുക്കാം, അപ്പം അതങ്ങ് ഗ്രില്ലായിക്കോളും. അപ്പോൾ അതിന് മുന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മളിതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ആദ്യം ഒന്ന് ചൂടുവെള്ളത്തിൽ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു, ശേഷം ഒരു ടിഷ്യൂ വെച്ചിട്ട് നല്ലോണം വെള്ളമൊക്കെ വൈപ്പ് ചെയ്ത്. അപ്പം നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ, ഞാൻ വലിയ കഷ്ണങ്ങളല്ല ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമുക്കറിയില്ലല്ലോ, ആദ്യത്തെ പരീക്ഷണമാണല്ലോ, അതുകൊണ്ട് തന്നെ ചെറിയ പീസാണ് എടുത്തേക്കുന്നത്. ഫുൾ ചിക്കനൊക്കെ ഇതിൽ ഗ്രില്ല് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ പരീക്ഷണത്തിനൊന്നും മുതിർന്നില്ല. ആദ്യം നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാമല്ലോ. പിന്നെ ഇതെല്ലാം ഒന്ന് ഇതുപോലെ നിരത്തി വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് തൂവിക്കൊടുക്കുക ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈക്ക് ആകെ ഉപയോഗിക്കുന്ന എണ്ണ ഇത് മാത്രമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇത് ഈ ബാസ്ക്കറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഓപ്ഷൻ നോക്കുന്നുണ്ട്. ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക്
ഈ ഒരു ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെനുവിലോട്ട് എത്തിയതിന് ശേഷം ഓണാക്കിയിട്ടുണ്ട്. ദേ എല്ലാ ചിക്കൻ ഫ്രൈഡ് ആ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, അത് ഓണായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും, അകത്തോട്ട് കാണാൻ പറ്റും. ഒരു റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ഒരു ഹാഫ് വാഷ് ആ ഒരു മെനുവിലിട്ടിട്ട് പകുതി ആകുമ്പോൾ ഞാൻ തുറന്നു നോക്കി. അപ്പോൾ ഇത് ഇതുപോലെയാണ് വെന്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ഇച്ചിരി കൂടി മൊരിയാണെങ്കിൽ വീണ്ടും നമുക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ടൈം കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. നമ്മൾ അവിടെ ഇട്ട ടൈമിനെക്കാട്ടി ഇച്ചിരി കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ടൈം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ലോണം ഡ്രൈ ആയി കിട്ടും. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ അധികം വേവില്ല എന്നാണല്ലോ. പിന്നെ കുട്ടികൾക്ക് കഴിക്കണമെങ്കിൽ ഇച്ചിരി ഫ്രൈ ആവണം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സമയം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത് വീണ്ടും ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കീ 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 എന്നുള്ള സൗണ്ട് വരും. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു 5 മിനിറ്റ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ കൂട്ടിയിട്ടത് കൊണ്ടാണ് കേട്ടോ ഇച്ചിരി കൂടി ഡ്രൈ ആയേക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഡ്രൈ ആവില്ല. കുറച്ചൊരു ഡ്രൈനെസ് കുറവായിരിക്കും. ഇത് ഞാൻ കൂട്ടിയിട്ടുകൊണ്ടാണ് ഇത്രയും കൂടെ ഒന്ന് ഡ്രൈ ആയി വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അത് തന്നെ ഭയങ്കര ഉപകാരമുള്ള കാര്യമാണല്ലോ. ഇത് നമ്മുടെ അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എണ്ണ ഇത്രയേ വേണ്ടു എന്നുള്ള മെയിൻ കാര്യം, അത്ര എണ്ണ കൊണ്ട് നമ്മൾ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുത്തില്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ എടുക്കണമെങ്കിൽ എന്തോറും എണ്ണ വേണ്ടവരും. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ മാത്രമല്ല കേട്ടോ, ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാം. കട്ട്ലേറ്റൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. പിന്നെ എണ്ണയുടെ ഒരു അഭാവം എന്ത് തന്നെ ആയാലും ഉണ്ടാവും. പിന്നെ നമ്മൾ ഹെൽത്ത് വൈസ് ആണെങ്കിൽ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ ഡീപ്പ് ഫ്രോസണായിട്ട് കിട്ടുന്ന കട്ട്ലേറ്റും അതുപോലെ തന്നെ നഗ്ലറ്റ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഫ്രൈ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്, അടിപൊളി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ചൂടോടുകൂടെ കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ചൂട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് പോകുമല്ലോ. അപ്പം ഞാൻ മക്കൾക്ക് ഗീ റൈസ് ഉണ്ടാക്കിയായിരുന്നു, അപ്പോൾ അതിൻ്റെ കൂടെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ ഫ്രൈൻ്റെ വിശേഷം. ഇനി എയർ ഫ്രൈയിൽ കുറച്ചുകൂടി പരീക്ഷണം നടത്തിയിട്ട് നിങ്ങളെ അറിയിക്കാം കേട്ടോ. നമുക്ക് അറിയണമല്ലോ ഇതെങ്ങനെയുണ്ട് സാധനം എന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എയർ ഫ്രയറിൻ്റെ വിശേഷമാണ്. അപ്പോൾ ഇനി ഇതിൽ പരീക്ഷണമൊക്കെ നടത്തിയിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മുടെ ബ്ലോഗിലൊക്കെ ഉൾപ്പെടുത്താം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പരീക്ഷണം നടത്തിയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.